ദുഷ്ടനായ ചെന്നായ. ഒരു സമയത്തെ കഥയാണിത്. ഒരു കാട്ടിൽ നല്ല ആരോഗ്യമുള്ള ഒരു ചെന്നായ ജീവിച്ചിരുന്നു. അവൻ സ്വന്തം കാട്ടിലെ മൃഗങ്ങളെ തന്നെ വേട്ടയാടി തിന്നുമായിരുന്നു. ഈ മുയലിന്റെ മാംസത്തിന് എന്തൊരു മാർദ്ദവവും എത്ര നല്ല സ്വാദുമാണ്, രസമായി. ചെന്നായി ഒരിക്കലും വിശന്നിരിക്കില്ലായിരുന്നു. എപ്പോഴും വേട്ടയാടി വയറു നിറച്ച് മാംസം കഴിക്കുമായിരുന്നു. ഓ, ഇതെന്താണ് എനിക്ക് പറ്റുന്നത്? ചെന്നായിക്ക് ഇപ്പോൾ പ്രായമേറി വന്നു. തന്റെ ആരോഗ്യം കുറഞ്ഞു വരുന്നതായി ചെന്നായിക്ക് തോന്നി തുടങ്ങി. ഞാനിപ്പോ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശരീരത്തിന് ആരോഗ്യവുമില്ല. ചെന്നായ ഒരു മുയലിന്റെ പിറകെ അവനെ പിടിക്കുവാൻ ചെന്നപ്പോഴേക്കും മുയൽ വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. ചെന്നായ നിരാശയോടെ അത് നോക്കി നിന്നു. അയ്യോ, എന്റെ കാലിനും നടുവിനും എല്ലാം വേദന എടുക്കുന്നു. അപ്പോൾ മറ്റൊരു മുയൽ ചെന്നായയുടെ അടുത്തേക്ക് വന്നു. മുയൽ അവിടെ തുള്ളിച്ചാടാൻ തുടങ്ങി. അയ്യോ, അങ്ങോട്ട് പോകണ്ട, അവിടെ ചെന്നായുണ്ട്, അവൻ നിന്നെ തിന്നും. ഇല്ല, ഒന്നും ചെയ്യില്ല. ചെന്നായിക്ക് പ്രായം കൂടിയത് കാരണം ഒന്നും ചെയ്യുവാനുള്ള ആരോഗ്യമില്ല. ഈ മുയൽ എന്റെ അടുത്തേക്ക് വരികയാണല്ലോ, ഇനി ഞാൻ ഇവനെ വെറുതെ വിടില്ല. ചെന്നായി മുയലിനെ പിടിക്കുവാനായി അവന്റെ പുറത്തേക്ക് ചാടി. പക്ഷേ ചെന്നായ മുട്ടിടിച്ച് താഴേക്ക് വീണു. അപ്പോൾ മുയൽ അവിടെ നിന്നും ഓടിപ്പോയി. ചെന്നായേ, നീ ഒരുപാട് ക്രൂരതകൾ ചെയ്തു കഴിഞ്ഞു, ഇനി അതൊന്നും പറ്റില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ചെന്നായി വളരെയധികം ദുർബലനായി പോയി. മറ്റു മൃഗങ്ങൾ അവന്റെ മുന്നിൽ വന്നു നിന്നാൽ പോലും ഒന്നും ചെയ്യുവാൻ പറ്റാതെയായി. ഇനി എന്റെ ശരീരത്തിനൊട്ടും ബലമില്ല. 3 ദിവസമായി ഞാൻ പട്ടിണിയാണ്. ഇതിങ്ങനെ തുടർന്നാൽ ഞാൻ വിശന്ന് മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ചെന്നായ വയറ് നിറയ്ക്കുവാനായി ഒരു ഉപായം കണ്ടെത്തി. ഉപായം അനുസരിച്ച് ചെന്നായ കാട്ടിൽ ഒരു വാർത്ത പറഞ്ഞു പരത്തി. പട്ടണത്തിൽ നിന്ന് വന്ന ഒരാൾ കാട് വെട്ടി തെളിക്കുവാൻ തുടങ്ങുന്നു എന്നതായിരുന്നു വാർത്ത. ഈ വാർത്ത കാട്ടിൽ ആകെ കാട്ടുതീ പോലെ പെട്ടെന്ന് തന്നെ പടർന്നു. അപ്പോൾ മുയലുകൾ രണ്ടുപേരും സംസാരിക്കുവാൻ തുടങ്ങി. കാടാര് വെട്ടിത്തെളിച്ച് നശിപ്പിക്കാൻ പോകുന്നുവെന്ന്? അതെ, ഞാനും കേട്ടിരുന്നു. ഇത് കേട്ടപ്പോൾ മുതൽ എനിക്കും വല്ലാത്ത പേടി തോന്നുന്നു. ഉപായം അനുസരിച്ച് ചെന്നായി വളരെ വിഷമം അഭിനയിച്ചുകൊണ്ട് അവിടെയിരുന്നു. അപ്പോൾ മറ്റു മൃഗങ്ങൾ ചെന്നായിയോട് സംസാരിക്കുവാനായി വന്നു. എന്താണ്, നിങ്ങളും കാട് നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള വാർത്ത കേട്ട് വിഷമിച്ചിരിക്കുകയാണോ? നീ സത്യമാണ് പറയുന്നത്. നഗരത്തിൽ നിന്നുമുള്ള ഒരാൾ ഇവിടെ കാട് നശിപ്പിച്ച് സ്വന്തം വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കേട്ടത്. എന്റെ ദൈവമേ, ഇനി എന്താണാവോ നടക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുവാനായി ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുപായമാണ് താങ്കൾ കണ്ടുപിടിച്ചത്? നദിയുടെ അക്കരെ ഒരു വലിയ കാടുണ്ട്. ഞാൻ അവിടെ എന്റെ ജീവിതം നയിക്കാമെന്ന് വിചാരിക്കുന്നു. അത് ശരി, അത് വളരെ നല്ല വിചാരമാണല്ലോ. ഞാനും ആ കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആ, ഞാനും വരുന്നുണ്ട്. അതെ, ഞാനും വരുന്നുണ്ട്. അങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാ മൃഗങ്ങളും നദിക്കരയിലുള്ള കാട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. എനിക്ക് പ്രായം ഒത്തിരിയായി, എന്നാലും ഞാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുവാൻ ഒരുക്കമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഓരോ പ്രാവശ്യം ഒരു മൃഗത്തെ മാത്രമേ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മുയൽ ചെന്നായയുടെ കൂടെ നദിക്കരയിലെത്തി. ശരി, ഞങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ കൂടെ വരാം. ഇനി നീ എന്റെ പുറത്ത് കയറിയിരിക്കുക, ഞാൻ നിന്നെ നദിയുടെ മറുകരയിലെത്തിക്കാം. ശരി. മുയൽ ചെന്നായയുടെ പുറത്ത് കയറിയിരുന്നു. പിന്നെ ചെന്നായ നദിയുടെ മറുകരയിലേക്ക് നീന്തുവാൻ തുടങ്ങി. എനിക്ക് വല്ലാതെ ഭയമാകുന്നു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ സൂക്ഷിച്ചു തന്നെ നദിയുടെ അക്കരയിൽ എത്തിച്ചുകൊള്ളാം. നദി കടന്ന് അക്കരെ ചെന്നപ്പോൾ ചെന്നായ മുയലിനെ കൊന്നു തിന്നു. അങ്ങനെ ദിവസവും ഓരോ മുയലുകളെയും നദിയുടെ അങ്ങേക്കരയിൽ കൊണ്ടുപോയി തിന്നുവാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം തന്നെ ചെന്നായ വീണ്ടും പൂർണ്ണ ആരോഗ്യവനായി മാറി. എന്റെ ഉപായം വിജയിച്ചിരിക്കുന്നു. അതിനിടെ കുരങ്ങനും ചെന്നായയുടെ കൂടെ അക്കരയ്ക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു. കൂട്ടുകാരനായ പാമ്പും കുരങ്ങന്റെ കൂടെ പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് പിന്നെ നീയും ഈ കാട് വിട്ട് പോകുകയാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? അതെ, നീ കേട്ടത് ശരിയാണ്. ഇവിടെ കിടന്ന് മരിച്ചു പോകുന്നതിലും നല്ലതല്ലേ സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് അപ്പുറത്തെ കാട്ടിലേക്ക് പോകുന്നത്. അതെ, നീ വിചാരിച്ചത് വളരെ ശരിയാണ്. ഞാനും ഇവിടെ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ നഗരത്തിലെ ആളുകൾ ഏറ്റവും ആദ്യം എന്നെ തന്നെയായിരിക്കും കൊല്ലുക. പക്ഷേ ഞാൻ എങ്ങനെയാണ് അക്കരെ എത്തുക എന്ന് എനിക്കറിയില്ല. അത് സാരമില്ല, നമുക്ക് ചെന്നായോട് സഹായം ചോദിക്കാം. പക്ഷേ ചെന്നായ്ക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ്, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകില്ല. അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? അത് നിന്നോട് ഞാൻ നാളെ നദിക്കരയിൽ വെച്ച് പറയാം. പറഞ്ഞ സമയത്ത് തന്നെ നീ എത്തിച്ചേരണം. ശരി. ചെന്നായ ഇന്ന് തൻ്റെ കൂടെ കുരങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിച്ച് വളരെ സന്തോഷത്തിലായിരുന്നു. ഇന്നെനിക്ക് കുറച്ച് വ്യത്യസ്തമായ രുചിയായിരിക്കും കിട്ടുക. അവിടെ കുരങ്ങൻ നദിക്കരയിലെത്തി പാമ്പിനോട് തന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പാമ്പ് അവിടെ ഒരിടത്ത് ഒളിച്ചിരുന്നു. അല്പസമയത്തിനുള്ളിൽ ചെന്നായ അവിടെ എത്തി. ഓഹോ, അപ്പോൾ നീ എനിക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നല്ലേ? അതെ അതെ, പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ സന്തോഷമാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ അറിയില്ല ഞങ്ങളുടെ കാര്യം എന്തായേനെന്ന്. ഇനി അധികം പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. വരൂ, ഇരിക്കൂ, എന്റെ പുറത്തേക്ക് കയറി ഇരിക്കൂ. ഞാൻ നിന്നെ നദിയുടെ അക്കരെ എത്തിക്കാം. കുരങ്ങന്റെ ഐഡിയ അനുസരിച്ച് കുരങ്ങൻ ചെന്നായയുടെ മുകളിൽ കയറിയിരുന്നു. പാമ്പ് കുരങ്ങന്റെ മുകളിലേക്കും കയറിയിരുന്നു. ചെന്നായ പാമ്പ് കൂടെ ഉള്ളതായി അറിഞ്ഞില്ല. എങ്കിൽ നമുക്കിനി പോകാം. ഈ കുരങ്ങന്റെ ശരീരത്തിൽ മുഴുവനും മാംസമാണെന്നാ തോന്നുന്നത്. നല്ല ഭാരമുണ്ട്. ഇന്ന് ഞാൻ ഈ ചെന്നായെ വിഡ്ഢിയാക്കി. നദിയുടെ അങ്ങേക്കര എത്തുന്നതിന് മുൻപ് തന്നെ ചെന്നായയ്ക്ക് പറയാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഹേയ്, ഇന്ന് ഞാൻ നിന്നെ കൊന്നു തിന്നും. എന്താ, നീ എന്നെ ചതിക്കുകയായിരുന്നോ? വയറ് നിറയ്ക്കുവാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇല്ല ഇല്ല, നിനക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇനി നിനക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല. നിനക്ക് നീന്തുവാനും അറിയില്ലല്ലോ. പാമ്പ് ചെന്നായയുടെ വാക്കുകൾ കേട്ട് കുരങ്ങന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താം. ഇതിനിടെ പാമ്പ് മെല്ലെ ചെന്നായയുടെ കഴുത്തിൽ ചുറ്റുവാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ നീ കുസൃതി കാണിക്കുന്നത്? ഏതായാലും ഞാൻ നിന്നെ ഇന്ന് വിടാൻ പോകുന്നില്ല. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അയ്യോ, നീ എന്തിനാണ് എന്റെ കഴുത്തിൽ മുറുക്കുന്നത്? അയ്യോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചെന്നായ നദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ കുരങ്ങന്റെ മീതെ ചാടി വീണു. ഇന്ന് നീ രക്ഷപ്പെടില്ല. ഇല്ല ഇല്ല, എന്നെ രക്ഷിക്കണേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിന്നെ ആർക്കും രക്ഷിക്കുവാൻ പറ്റില്ല. കൊല്ലുന്നവനേക്കാൾ രക്ഷിക്കുന്നവനാണ് മഹാനെന്നാണ് പറയപ്പെടുന്നത്. ഇതാരുടെ ശബ്ദമാണ്? ആരാണ് നീ? ഞാൻ ഒരു പാമ്പാണ്. നിന്റെ കാലനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പാമ്പാണോ എൻ്റെ കഴുത്തിൽ ചുറ്റിയത്? ഇല്ല ഇല്ല, എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. നീ മാപ്പിരക്കാൻ പോലും യോഗ്യനല്ല. പിന്നീട് പാമ്പ് ചെന്നായിയെ കടിച്ചു. കടിയേറ്റ ചെന്നായിയുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.